സമാധാനമായിട്ട് ടി വിയിൽ ഷോ ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ചേട്ടൻ ആവശ്യത്തിന് സിനിമയുണ്ട്, എന്തിനാണ് ചേട്ടാ ടി വിയിൽ പരിപാടി? ചേട്ടനിപ്പം ഈ ടി വിയിൽ പരിപാടി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇവിടെ ഇരിക്കോ. അല്ല, അത് പറഞ്ഞിട്ട് ഇരിക്കാം. മെച്ചൂരിറ്റി ഈസ് നോട്ട് ഡൂയിങ് ബിഗ് തിങ്സ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ് സ്മോൾ തിങ്സ് ഇൻ എ ബിഗ് വേ എന്ന് പറയുന്നു. എന്താ? ഐ ആം ദ ആൻസർ ഇൻ ദിസ് ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോക്ടർ. യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദ ടുഡേ. എന്ന് പറഞ്ഞാല്? എന്ന് പറഞ്ഞാല് ജീവിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നുന്നു, എല്ലാം കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നത്. സിനിമയിലെ ഡയലോഗല്ലേ? ചേട്ടന്റെ സിനിമയിലെ ഡയലോഗാണ്. ഏത് സിനിമയിലെ? അത് ചിത്രത്തിലെ ഡയലോഗാണ്. വേറൊരു ഡയലോഗ് പറയും. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ആ സിനിമയിലെ ഡയലോഗാ, അത് താങ്കൾ പറഞ്ഞല്ല. അത് നിങ്ങളുടെ അത്രയും ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. അടിപൊളി. ഭൂതകാലത്തിനും ഭാവി കാലത്തിനും ഇടയിലുള്ള ഒരു ബിന്ദുവാണ് വർത്തമാനകാലം. ഒരുപാട് സിനിമകൾ, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്? ഉള്ളടക്കം താളോട്ടം പടയോട്ടം പിന്നെ വിശ്വലോകം പാത്രമുദ്ര മുന്തേട്ട സുമിത്ര വിളിക്കുന്ന പൂമ്പടിയിൽ എന്റെ അകത്ത് അങ്ങാടി കണ്ടു നോക്കാത്ത ഒരു മഴ പെയ്യുന്ന മണം കൊടുത്ത കരിയിലക്കാറ്റ് വരുന്ന കൂടുതലാടി ഇവിടെ കൃത്യമാണ്. അമൃതമേ ആട്ടകലാസൻ ടി പിമേ ഗുരു സ്ഥലത്തുള്ള കരിമ്പറിലാക്കി ചേട്ടൻ ചേട്ടനെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയേണ്ടത് എന്റെ ഒരു ആവശ്യമാണ്. വെറുതെ, കാരണം ചേട്ടൻ ഏതൊരു സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവൻ അവനവനോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാണ് ഞാൻ. ചേട്ടൻ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചേട്ടൻ ഉത്തരം പറയൂ? ചോദിക്കുന്നത് നിങ്ങളുടെ ധർമ്മം, ഉത്തരം പറയുന്നത് എന്റെ ഇഷ്ടം. ഹലോ, ദൂരദർശൻ കേന്ദ്രമല്ലേ? അതെ, താൻ ആരാ? ആരാ? ഞാൻ നേരത്തെ വിളിച്ച ആളാ. നേരത്തെ വിളിച്ച ആളെന്ന് പറഞ്ഞാൽ ഡാഷ് നിന്റെ തന്ത. എങ്ങനെ ഇരിക്കണം ചേട്ടൻ? ഇത്രയും കടുപ്പത്തിലല്ല കേട്ടോ സിനിമയിൽ പറഞ്ഞു. അല്ല, എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഫീലിംഗ് കിട്ടിയായിരുന്നു. ഇന്നും കിട്ടിയില്ലേ? കിട്ടി.